ഹലോ വെൽക്കം ടു അവർ ചാനൽ സിനിമയിൽ നായകനൊപ്പം ശക്തമായ കഥാപാത്രമായി പ്രതി നായകന്മാരായി എത്തുന്നവരാണ് സിനിമ പ്രേക്ഷകരിൽ കൂടുതൽ എൻഗേജിംഗായി ഇരുത്തുന്നത് നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ ഒട്ടേറെ പ്രഗത്ഭരായ നടന്മാർ പ്രതി നായക വേഷത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ളവരാണ് പിന്നീട് ഒരു വിഭാഗം നടന്മാർ വില്ലന്മാർ മാത്രമാകാൻ തുടങ്ങി എന്നാൽ ത്രില്ലർ സിനിമകളും മികച്ച ട്വിസ്റ്റുള്ള സിനിമകളും പ്രേക്ഷകർ കൂടുതൽ സ്വീകരിച്ച് വിജയിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെ നടന്മാർ വരെ പ്രതി നായക വേഷത്തിൽ എത്തിത്തുടങ്ങി ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അന്യഭാഷകളിൽ നിന്നും എത്തി മലയാളികളുടെ മനം കവർന്ന ചില നടന്മാരുടെ പകരം വെക്കാനാകാത്ത പ്രകടനങ്ങളാണ് ആദ്യത്തേത് വിവേക് ഒബ്രോയ് ഇൻ ലൂസിഫർ ലാലേട്ടനെ നായകനാക്കി പൃഥ്വിരാജ് സുകുമാരൻ ഡയറക്റ്റ് ചെയ്ത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തിറങ്ങിയ ലൂസിഫറിൽ ബോബി എന്ന വില്ലൻ വേഷത്തിൽ എത്തിയത് വിവേക് ഒബ്രോയ് ആയിരുന്നു സിനിമയുടെ റിലീസിന് മുമ്പ് പ്രൊമോഷൻ ഇന്റർവ്യൂകളിൽ കൂടുതൽ കേട്ട ചോദ്യമായിരുന്നു എന്തിനാണ് വിവേക് ഒബ്രോയ് വില്ലൻ വേഷത്തിൽ എത്തുന്നതെന്ന് എന്നാൽ സിനിമ റിലീസായപ്പോൾ എല്ലാവരും പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആയി പറഞ്ഞിരുന്നത് വിവേകിന്റെ കഥാപാത്രമായിരുന്നു അദ്ദേഹത്തിന് ശബ്ദം നൽകിയത് വിനീതായിരുന്നു അതും പെർഫെക്റ്റ് ആയി മാറി വിവേകിന്റെ ക്യാരക്ടർ മാത്രമല്ല ലൂസിഫറിൽ അഭിനയിച്ച എല്ലാവരുടെയും പ്രകടനങ്ങൾ മികച്ചതായിരുന്നു അടുത്തത് രാജീവ് ഇൻ എഫ്ഐആർ സുരേഷ് ഗോപിയെ നായകനാക്കി ഡെന്നിസ് ജോസഫിന്റെ തിരക്കഥയിൽ ഷാജി കൈലാസ് ഡയറക്റ്റ് ചെയ്ത ചിത്രമായിരുന്നു എഫ്ഐആർ ചിത്രത്തിൽ നായകനായ സുരേഷ് ഗോപിക്കൊപ്പമോ അതിന് ഒരുപടി മുകളിൽ നിൽക്കുന്ന പ്രകടനമായിരുന്നു നരേന്ദ്ര ഷെട്ടിയായി എത്തിയ രാജീവിൻ്റേത് ഒരു പക്ഷേ മലയാളത്തിൽ അന്നേവരെ ഇറങ്ങിയതിൽ ഒരു പ്രതി നായകന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച ഇൻട്രോ സീനും ബീജിയവും ഒക്കെ കിട്ടിയത് രാജീവിനായിരിക്കും പിന്നീട് ഉസ്താദിലെ യൂസുഫ് ഷായായും സത്യത്തിലെ മാമ്പള്ളി മാധവനും കളക്ടറിലെ ജെയിംസ് ക്രിസ്റ്റഫറും എല്ലാം രാജീവിന് മികവുള്ളതാക്കി രാജീവ് കൂടുതലും വർക്ക് ചെയ്തിട്ടുള്ളത് തമിഴ് സിനിമകളിലാണ് അടുത്തത് ടൈഗർ പ്രഭാകർ ഇൻ ധ്രുവം മമ്മൂക്ക ജോഷി ടീമിൻ്റെ മികച്ച ആക്ഷൻ ത്രില്ലറുകളിൽ ഒന്നായ ധ്രുവത്തിൽ ഹൈദർ മരക്കാൽ ആയി എത്തിയത് തകർപ്പണം പ്രകടനം കാഴ്ചവെച്ച് കന്നഡ പ്രഭാകർ എന്നറിയപ്പെടുന്ന ടൈഗർ പ്രഭാകരായിരുന്നു അദ്ദേഹം കൂടുതലും അഭിനയിച്ചിട്ടുള്ളത് കന്നഡ തെലുങ്ക് സിനിമകളിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഇറങ്ങിയ ഷാജിക്കേല സുരേഷ്കോപി മികച്ച ചിത്രമായ മാഫിയയിലും അദ്ദേഹം മികച്ച പ്രകടനം കാഴ്ചവെച്ചു അടുത്തത് ഹേമന്ത് രാവൺ ഇൻ മാന്ത്രികം മോഹൻലാലിനെ നായകനാക്കി തമ്പി കണ്ണന്താനം ഡയറക്ട് ചെയ്ത മാന്ത്രികം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ വളരെ വലിയ വിജയമായ ചിത്രങ്ങളിൽ ഒന്നാണ് ചിത്രത്തിൽ ഗോൺസാൽവസ് എന്ന വില്ലൻ വേഷത്തിൽ എത്തിയത് ഹേമന്ത് രാവൺ എന്ന തമിഴ് ആക്ടറാണ് അദ്ദേഹം കൂടുതലും അഭിനയിച്ചിട്ടുള്ളത് തമിഴ് ഹിന്ദി സിനിമകളിൽ ആണ് അദ്ദേഹത്തിൻ്റെ ആദ്യ ചിത്രമാണ് മാന്ത്രികം പിന്നീട് ഗംഗോത്രി ഹരികൃഷ്ണൻസ് സത്യമേവ ജയ്ദേ ഒന്നാമൻ വാറൻലവ് എന്നീ മലയാള ചിത്രങ്ങളിലും അഭിനയിച്ചു അടുത്തത് ഗുരു സോമസുന്ദരം ഇൻ മിന്നൽ മുരളി ടൊവിനോ തോമസിനെ നായകനാക്കി ബേസിൽ ജോസഫ് സംവിധാനം ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പുറത്തിറങ്ങിയ മലയാളത്തിലെ സൂപ്പർ ഹീറോ ചിത്രമായ മിന്നൽ മുരളിയിൽ പ്രതി നായക എത്തിയത് തമിഴ് ആക്ടറായ ഗുരു സോമസുന്ദരമാണ് തമിഴിൽ മികച്ച കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ള അദ്ദേഹം മലയാളികൾക്കിടയിൽ പോപ്പുലറായത് മിന്നൽ മുരളിയിലെ ഷിബു എന്ന കഥാപാത്രത്തിലൂടെയാണ് ബെസ്റ്റ് ആക്ടർ ഇൻ എ നെഗറ്റീവ് റോളിനുള്ള സൗത്ത് ഇന്ത്യൻ മൂവി അവാർഡും അദ്ദേഹം ഈ ചിത്രത്തിലൂടെ സ്വന്തമാക്കി അടുത്തത് ഗേവിൻ പക്കാഡ് ഇൻ സീസൺ ലാലേട്ടനെ നായകനാക്കി പ്രശസ്ത സംവിധായകൻ പത്മരാജൻ തിരക്കഥെഴുതി സംവിധാനം ചെയ്ത് ആയിരത്തി പുറത്തിറങ്ങിയ ചിത്രമാണ് സീസൺ ചിത്രത്തിൽ ഫേബിയൻ എന്ന പ്രതി നായക വശത്തിൽ എത്തിയത് പ്രശസ്ത ബോളിവുഡ് ആക്ടറായ ഗേവിൻ പെക്കാഡാണ് സീസൺ കൂടാതെ ആയുഷ്കാലം ആനവാൽ മോതിരം ആര്യൻ എന്നീ ചിത്രങ്ങളിലും അദ്ദേഹം മികച്ച പ്രകടനമായിരുന്നു നൽകിയത് അടുത്തത് സലിം ഗോസ് ഇൻ താഴ്വാരം എം ടിയുടെ തിരക്കഥയിൽ പ്രശസ്ത സംവിധായകൻ ഭരതൻ സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പുറത്തിറങ്ങിയ മോഹൻലാൽ ചിത്രത്തിൽ പ്രതി വേഷത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചത് ഹിന്ദി തിയേറ്റർ ആക്ടർ ഡയറക്ടർ ആയ സലിം ഗോസ് ആണ് അദ്ദേഹം കൂടുതലും അഭിനയിച്ചിട്ടുള്ളത് ഹിന്ദി തമിഴ് ഇംഗ്ലീഷ് സിനിമകളിലാണ് താഴ്വാരം കൂടാതെ ഭദ്രൻ മോഹൻലാൽ ചിത്രമായ ഉടയോണിലും അദ്ദേഹം അഭിനയിച്ചിരുന്നു അടുത്തത് ശരത് സക്സീന ഇൻ ആര്യൻ മോഹൻലാലിനെ നായകനാക്കി ടി ദാമോദരന്റെ തിരക്കഥയിൽ പ്രിയദർശൻ സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ പുറത്തിറങ്ങിയ ആര്യനിൽ വില്ലൻ വേഷത്തിൽ എത്തിയത് ശരത് സക്സീന ആയിരുന്നു അദ്ദേഹം കൂടുതലും ചെയ്തിട്ടുള്ളത് ഹിന്ദി തമിഴ് തെലുങ്ക് സിനിമകളാണ് പിന്നീട് കിരിക്കത്തിലും അദ്ദേഹം ഈ ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് ഇരുന്നൂറ്റി അൻപതിൽ പരം ബോളിവുഡ് സിനിമകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് ഈ ലിസ്റ്റിൽ ലിസ്റ്റിൽപ്പെടാത്ത ഒട്ടേറെ വില്ലൻ വേഷങ്ങൾ ചെയ്തിട്ടുള്ള നടന്മാർ ഇനിയുമുണ്ട് നിങ്ങൾക്ക് അറിയാവുന്നവ കമൻസിൽ ചേർക്കുമല്ലോ ഇതുപോലെയുള്ള എൻ്റർടൈൻമെൻറ്റ് വീഡിയോസിനും അപ്ഡേറ്റ്സിനും ആയി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ താങ്ക് യു ഫോർ വാച്ചിംഗ്